രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ള നിരവധി പേർ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. ഹൈക്കമാൻഡ് നോമിനിയായി ശ്രീനിവാസൻ കൃഷ്ണൻ പട്ടികയിൽ ഉൾപ്പെട്ടെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കേണ്ടില്ലെന്ന നിലപാടാണ് പി ജെ കുര്യന്. കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്ന G23 നേതാക്കളിൽ ഒരാളാണ് രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ പി ജെ കുര്യൻ. ദേശീയതലത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്നും ആ നിലപാടിൽ മാറ്റമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തന ശൈലിക്കെതിരെ അതൃപ്തി ഉയർന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർട്ടി ഒരു ചെറു ഗ്രൂപ്പിന്റെ കയ്യിലാണ്, പാർട്ടിയിൽ കൂട്ടായ തീരുമാനങ്ങളില്ല. സോണിയാഗാന്ധിയെ നിർജ്ജീവമാക്കുന്ന നടപടി പാർട്ടിയിലുണ്ട്. രാഹുൽഗാന്ധി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ചർച്ചകൾക്ക് പാർട്ടി മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള ചർച്ചകളിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് പട്ടികയിൽ ഹൈക്കമാൻഡ് നോമിനിയായി ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് ഉൾപ്പെട്ടെന്ന വാർത്തകൾ വരുന്നത്. തെലങ്കാനയുടെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് തൃശൂർക്കാരനായ ശ്രീനിവാസൻ കൃഷ്ണൻ. എന്നിരുന്നാലും സംസ്ഥാന കോൺഗ്രസിലും പ്രവർത്തകർക്കിടയിലും അത്ര വേരുകളുള്ള വ്യക്തിയല്ല ഇദ്ദേഹം. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റായിരിക്കെ 2018 ശ്രീനിവാസൻ കൃഷ്ണൻ AICC സെക്രട്ടറി പട്ടികയിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ആദ്യം ഞെട്ടിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിലും ശ്രീനിവാസന്റെ പേര് ചർച്ചയാകുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.